മലയാള സിനിമയിലെ നിറസാന്നിധ്യമാണ് നടൻ മുകേഷ്. നായകനായും സഹനടനായും എല്ലാം മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ് നടൻ. നാടകാചാര്യനായ ഒ മാധവന്റെയും നടി വിജയകുമാരിയുടെയും മകനായി ജനിച്ച അദ്ദേഹം അച്ഛന്റെയും അമ്മയുടെയും പാത പിന്തുടർന്നാണ് അഭിനയത്തിലേക്ക് എത്തുന്നത്. നാടകങ്ങളിൽ അഭിനയിച്ച ശേഷമാണ് മുകേഷ് സിനിമയിലേക്ക് എത്തുന്നത്. 1982 റിലീസായ ബലൂൺ എന്ന സിനിമയിലൂടെയാണ് അരങ്ങേറ്റം കുറിക്കുന്നത്. പിന്നീട് മുത്താരം കുന്ന് പിഒ, ബോയിങ് ബോയിങ് തുടങ്ങിയ സിനിമകളിൽ ിലൂടെയാണ് മുകേഷ് ശ്രദ്ധ നേടുന്നത്. അതിനുശേഷം 1989 പുറത്തിറങ്ങിയ റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയിലൂടെയാണ് മുകേഷ് മുൻനിര നായകന്മാരിൽ ഒരാളായി മാറുന്നത്. പിന്നീട് നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും കരിയറിൽ വലിയ ഉയർച്ചയിലേക്ക് എത്താൻ മുകേഷിന് സാധിച്ചില്ല. മുകേഷിനൊപ്പം അഭിനയിച്ച പല താരങ്ങളും പിന്നീട് സൂപ്പർ സ്റ്റാറുകളായി മാറിയപ്പോഴും മുകേഷിന്റെ കരിയർ ഗ്രാഫ് നായകൻ സഹനടൻ വേഷങ്ങളിലൂടെ ഉയർന്നും താഴ്ന്നും പോയിക്കൊണ്ടിരുന്നു. അതേസമയം രാഷ്ട്രീയത്തിലും മിനി സ്ക്രീനിലുമെല്ലാം നടൻ സജീവമാവുകയും ചെയ്തു. ഒരിക്കൽ കൈരളി ടിവിയിലെ JB ജംഗ്ഷനിൽ അതിഥിയായി എത്തിയപ്പോൾ എന്തുകൊണ്ട് താൻ സൂപ്പർ സ്റ്റാർ ആയില്ലെന്ന് മുകേഷ് പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ആ വീഡിയോ ശ്രദ്ധ നേടുകയാണ്. മുകേഷ് അന്ന് പറഞ്ഞത് ഇതാണ്: ഒരിക്കൽ സംവിധായകൻ TV ചന്ദ്രൻ അദ്ദേഹം ഒരുപാട് നല്ല സിനിമകൾ എടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ആർട്ട് വിഭാഗത്തിൽ വരുന്നത്. ഒരു ദിവസം അദ്ദേഹം എന്നോട് വന്നിട്ട് ഒരു ഡയലോഗേ പറഞ്ഞുള്ളൂ. ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചാണ്. എനിക്ക് വന്ന് ഷേക്ക് ഹാൻഡ് തന്നിട്ട് പറഞ്ഞു, ഞാൻ TV ചന്ദ്രൻ, എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദി റൈറ്റ് മാൻ ഇൻ ദി റോങ് പ്ലേസ് എന്ന്. അന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞതിൽ എന്തെങ്കിലും കാരണമുണ്ടാവാം. എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റ് സിനിമയിലും എനിക്ക് അവസരം തന്നിട്ടില്ല. പക്ഷേ അതൊരു വലിയ സ്പാർക്കാണ്. ഒരു നടനെ സംബന്ധിച്ച് കഴിവിൻ്റെ മുകളിൽ നിൽക്കണം ഭാഗ്യം. അതുല്യ നടനാണ്, പക്ഷേ ആ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കാര്യമില്ല. ഒരുപാട് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഒരു സൂപ്പർ സ്റ്റാർ ആയില്ലെന്ന്. എൻ്റെ മക്കൾ ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്. അതിനകത്തുള്ള മറുപടി എന്ന് പറഞ്ഞാൽ അത് വേറെ ജീനാണ്, എൻ്റെ അല്ല. ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ അത് അഭിമാനമായാലും എന്തായാലും അത് 100% സത്യസന്ധതയോടെ ചെയ്യാനും അതിലൊരു വ്യത്യസ്തത കൊണ്ടുവരാനും പെർഫെക്ഷൻ കൊണ്ടുവരാനുമൊക്കെ ശ്രമിക്കും. പക്ഷേ അത് കിട്ടിയ ശേഷം മാത്രമേ ശ്രമിക്കൂ, കിട്ടാനായി ശ്രമിക്കില്ല. അത് എൻ്റെ ഒരു ഡിക്വാളിഫിക്കേഷനാണ്. എന്നെ സംബന്ധിച്ച് വളരെ ചെറുപ്പത്തിൽ നല്ല പ്രായത്തിലാണ് എനിക്ക് സിനിമയിലേക്ക് വരാൻ പറ്റിയത്. എനിക്ക് നല്ല സമയം കിട്ടി. പക്ഷേ ഒരിക്കലും അങ്ങനെയൊരു പ്രോജക്റ്റ് എനിക്ക് ചെയ്യണം, അങ്ങനെ ഒരാളെ കണ്ടെത്തണം എന്നൊന്നും തോന്നിയിട്ടില്ല. ഒരു ദിവസം എൻ്റെ ഇളയ മോൻ എന്നോട് ചോദിച്ചു, അച്ഛൻ എന്താണ് സൂപ്പർ സ്റ്റാർ ആവാതിരുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഒരു ദിവസം ഞാൻ ദൈവത്തെ കണ്ടു. ഏത് ദൈവമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് ഫീൽ ചെയ്യും. എവിടെ വെച്ച് കണ്ടെന്നായി? ഞാൻ പറഞ്ഞു, കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഈരാറ്റുപേട്ട പോകുന്ന വഴി ഒരു വളവിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞു. ഇതേ ചോദ്യം അന്ന് ദൈവം എന്നോട് ചോദിച്ചു, നിനക്ക് സൂപ്പർ സ്റ്റാർ ആകണോ അതോ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് വേണോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് മതിയെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, അത് സൂപ്പറാണെന്ന്. എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.